പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ യുവതിയുടെ മൊഴി. പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് മൊഴിയിൽ ആരോപണമുണ്ട്. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ MLAക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. വിശദമായ മൊഴിയെടുത്ത ശേഷം MLAക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് തീരുമാനം. അതിനിടെ എൽദോസ് കുന്നപ്പിള്ളിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സുഹൃത്തായ യുവതിയുടെ പരാതിയിലാണ് MLA എൽദോസ് കുന്നപ്പിള്ളി കുടുങ്ങിയത്. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കോവളം പോലീസ് കേസെടുത്തത്. പോലീസിനു നൽകിയതിനേക്കാൾ ഗൗരവമേറിയ കാര്യങ്ങളാണ് യുവതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലുള്ളത്. MLA പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും ഇതിനെല്ലാം തെളിവുണ്ടെന്നുമാണ് മൊഴി. ഒന്നര വർഷത്തിലേറെയായി എൽദോസുമായി സൗഹൃദമുണ്ട്. സൗഹൃദം പിന്നെ മറ്റു ബന്ധത്തിലേക്ക് മാറി. ദേഹോപദ്രവം തുടർന്നതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറി. ഇതിനിടെ കഴിഞ്ഞ മാസം 14 തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി കോവളത്തെ സൂയിസൈഡ് പോയിന്റിന് സമീപത്ത് വെച്ച് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നാണ് മൊഴി. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നതിനിടെയാണ് യുവതി കുഴഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ കോവളം പോലീസിനെതിരെയും ഗുരുതര ആക്ഷേപമുണ്ട്. MLA തന്നെ കോവളം SHOക്ക് മുന്നിലെത്തിച്ചെന്നും കേസ് ഒത്തുതീർപ്പായെന്ന് അറിയിച്ചതായും മൊഴിയിലുണ്ട്. ഇക്കാര്യം എഴുതി നൽകാൻ SHO ആവശ്യപ്പെട്ടു. SHOയുടെ സാന്നിധ്യത്തിൽ MLA പണത്തിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും ആരോപണമുണ്ട്. കേസെടുക്കാൻ ബോധപൂർവം വൈകിച്ചെന്നും ആക്ഷേപിക്കുന്നു. സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലേക്ക് പോയതെന്ന് യുവതി പറയുന്നു. എന്നാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്ന ആരോപണം കോവളം പോലീസ് തള്ളുന്നു. പരാതി നൽകിയതിന് പിന്നാലെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യുവതി മൊഴി നൽകാൻ എത്തിയില്ലെന്നാണ് കോവളം പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ മാസം 29 യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് MLAക്കെതിരായ പരാതി നൽകിയത്. അതിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നും മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. മൊഴിയെടുക്കാൻ വൈകുന്നതിനിടെ കഴിഞ്ഞ ദിവസം നാടകീയമായി ഒരു സുഹൃത്ത് യുവതിയെ കാണാനില്ലെന്ന പരാതി വഞ്ചിയൂർ പോലീസിന് നൽകി. ഇതിനിടെയാണ് യുവതിയെ നെയ്യാറ്റിൻകരയിൽ നിന്നും കോവളം പോലീസ് കണ്ടെത്തിയത്. കാണാനില്ലെന്ന കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് പീഡന പരാതി ഉന്നയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.